ജനറാൾസുമാർ ബാക്കിയുള്ളവരൊക്കെ പരിശുദ്ധാത്മവന്മാരാണ്. പക്ഷേ താഴത്തു പിതാവിന്റെ ഗബ്രിയേൽ മാലാഖമാരാണ് ഈ 2672 കുടുംബ കൂട്ടായ്മകളിൽ നിന്ന് വന്നിരിക്കുന്ന നിങ്ങളോട്, നിങ്ങളാണ് ഈ മംഗളവാർത്ത നാട്ടിക്കൊണ്ടുവന്നത്. ഈ ഗബ്രിയേൽ മാലാഖയാണ് ഈ തപാലിൽ കൊടുക്കുന്ന ആളുകളൊക്കെ മധ്യസ്ഥൻ. ഈ തപാലിൽ കൊടുക്കുന്നവരൊക്കെ മധ്യസ്ഥൻ ഗബ്രിയേൽ മാലാഖയ. ഞാനും നിങ്ങളെ കാണുന്നതിന്റെ മനസ്സിൽ തോന്നുക, നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സേവനവും ഒരുപക്ഷെ കത്തോലിക്ക സഭ പത്രം അടിച്ചിറക്കുന്നവര് അതിരൂപതയ്ക്ക് നൽകുന്ന സംഭാവനകൾ വിലപ്പെട്ടതാണ്. അതിന് നന്ദി പറയാൻ വാക്കുകളില്ല. പക്ഷെ അവര് ചെയ്യുന്ന ശുശ്രൂഷകളേക്കാൾ വിലപ്പെട്ട ശുശ്രൂഷകളാണ് നിങ്ങൾ ഓരോരുത്തരും ഈ അതിരൂപതയ്ക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് പറയാനായിട്ട് എനിക്ക് അനൽപമായിട്ടുള്ള ആനന്ദം. നിങ്ങളുടെ ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഓരോ പള്ളികളിൽ ചെല്ലുമ്പോ മല പോലെ കിടക്കണ ഈ പത്രക്കെട്ട്, അച്ഛന്മാരാകെ കൂടെ ഒറ്റ കാര്യം പറയുള്ളൂ, അതായത് കത്തോലിക്ക സഭ വന്നിട്ടുണ്ട് കൊണ്ടോ തിരുവിന്റെ കാര്യമൊക്കെ അച്ഛൻ മൂന്നും നാലും പ്രാവശ്യം പറയും. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് നിങ്ങൾ ഒന്നുകൂടെ പറഞ്ഞു പറയും. നീ മനസ്സിലായിട്ട് നിങ്ങൾ കുറച്ചുകൂടെ അത് കാര്യമായിട്ട് സംഭാവന വരട്ടേന്ന് കേട്ട് മൂന്നാമത്തെ പ്രാവശ്യം പറയും. കാരണം കത്തോലിക്ക സഭയുടെ ഒറ്റ പ്രാവശ്യമല്ല, കത്തോലിക്ക സഭ വന്നിട്ടുണ്ട് കൊണ്ടോ. ഇതൊക്കെ ഏറ്റ പാടം നിങ്ങൾ കുർബാന കഴിഞ്ഞിട്ട് ഈ കെട്ടുമായി ഞാൻ പലപ്പോഴും കണ്ടു. ഞാൻ കുർബാന കഴിഞ്ഞിട്ട് പല പള്ളികളിൽ നിന്ന് വരുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പൊന്ന് ചേട്ടന്മാര് ഇത് കെട്ടുമായിട്ട് ഓരോ വീട്ടിൽ ചെന്നിട്ട് ഇത് കൊടുത്തിട്ട് അവർ സ്തുതി പറഞ്ഞിട്ട് വിടല്ല. അവർ ചിലപ്പോ കുത്തുവാക്ക്, അവർ ചിലപ്പോ നല്ല വാക്ക്, ചിലപ്പോ ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞാലും ഈ പത്രം വിതരണം ചെയ്യാനായിട്ട് നിങ്ങൾ നടത്തുന്ന ത്യാഗോജ്വലമായിട്ടുള്ള നിസ്തുലങ്ങളായുള്ള സേവനം, അതിന് നിങ്ങളോട് നന്ദി പറയാനാണ് ഈ പ്രൊമോട്ടേഴ്സ് മീറ്റിംഗ് എന്ന് പറയാൻ എനിക്ക് ആഗ്രഹം. നിങ്ങളോടുള്ള കടപ്പാട് നിങ്ങൾക്കറിയാമോ, ഇന്ന് പത്രങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. പത്രങ്ങൾ നേരിടുന്ന ഒരു പ്രതിസന്ധി നിങ്ങൾക്കറിയാം. വലിയ പത്ര ശൃംഖലകൾ നമുക്കുണ്ട്, അവരുടെ പേരും ഞാൻ പറയുന്നില്ല. വലിയ പത്ര ശൃംഖലകൾ കേരളത്തെ മുഴുവൻ ചലിപ്പിക്കാൻ കഴിവുള്ള പത്ര ശൃംഖലകളുണ്ട്. പക്ഷേ ഈ പത്ര ശൃംഖലകളെ അതിന്റെ ശത്രുക്കൾ തകർത്ത് വീഴുന്ന ഒരു മർമ്മമുണ്ട്. എന്താണെന്നറിയാമോ, അതിന്റെ വിതരണക്കാര് രാഷ്ട്രീയമായിട്ട് സംഘടിപ്പിച്ചു. നിങ്ങൾ പത്രങ്ങൾ വായിച്ചാൽ കാണാം, ചില പത്ര സ്ഥാപനങ്ങളുടെ പത്രക്കെട്ടുകള് ചില ജില്ലകളിലെ ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ കൊടുക്കാതെ പത്രം ജനങ്ങളിൽ എത്താതെ മനോഹരമായിട്ട് അച്ചടിച്ചിട്ടുണ്ട്. അത് കെട്ടുകണക്കിന് ലക്ഷക്കണക്കിന് കോപ്പികള് പത്രം ആഫീസിലെ
ഏജന്റുമാരുടെ കൈകളിലെ കെട്ടിക്കിടന്ന ദുരന്തത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇന്ന് അവരെ പത്രത്തിന്റെ വിതരണ മാധ്യമങ്ങളെ കുറിച്ച് പുനർചിന്തിക്കുകയും പുനർവ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ അഞ്ചു പൈസയ്ക്ക് പ്രത്യുപകാരം വാങ്ങിക്കാതെ അച്ഛനോട് പറഞ്ഞു ക്ലാസ് ഇവിടെ കൊടുക്കുന്നുണ്ട്, അത് ഇടികൂടാണ്ട് മേടിക്കണം, അത് പൊട്ടിക്കാണ്ട് മേടിക്കണം. ഒന്ന് ഡേവിസ് വെച്ച ഒരു ഗ്ലാസ് ഒന്നും കണ്ടിട്ട് വന്നവരല്ല ഇവര്. ഇപ്പൊ 1000 ഗ്ലാസ് വേണോ? ഞങ്ങള് സോസ്റ്റർ നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ കടപ്പാട്, അത് നിങ്ങൾക്ക് സഭയുടെ വിശ്വാസത്തോടുള്ള കൂറ്, നമ്മുടെ സമുദായത്തോടുള്ള നിങ്ങളുടെ വലിയ തറവാടിത്തം, നമ്മുടെ സമുദായത്തിന്റെ അഭ്യുന്നതിയില് നിങ്ങൾക്കുള്ള വലിയ ഉത്കർഷ. അതുകൊണ്ടാണ് നിങ്ങള് 10 പൈസ കട്ടനാട്ടിക്ക് പോലും പ്രത്യുപകാരമില്ലാത്ത ഈ കാര്യത്തിന് ത്യാഗോചരമായിട്ട് നിങ്ങൾ അണുനിരക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ അതിരൂപതയിലെ ഏറ്റവും ശക്തമായിട്ട് രൂപത കെട്ടിപ്പടുക്കുന്നതില് സംഭാവന ചെയ്യുന്ന വിഭാഗം ആരാണെന്ന് ചോദിച്ചാല് അത് വൈദികരോടൊപ്പം സന്യസ്തരോടൊപ്പം. അതൊന്നും ഞാൻ കുറച്ച് കാണിക്കില്ല. ഈ കാലഘട്ടത്തിൽ ഇതിനു വേണ്ടി കത്തോലിക്ക സഭ വിതരണം ചെയ്യാനായിട്ട് നിങ്ങൾ നടത്തുന്ന ത്യാഗമാണ്. ഞാനതിന് നിങ്ങളോട് നന്ദി പറയുകയാണ്. ഞാൻ അവസാനിപ്പിക്കുക. തട്ടിപ്പിതാവ് തുടങ്ങി തീർക്കില്ല എന്നൊരു പരാതികളൊന്നും ഞാൻ നോക്കുക. കത്തോലിക്ക സഭയുടെ ദൗത്യം കഴിഞ്ഞിട്ടില്ല. ചിലരോട് ചോദിച്ചു, പ്രത്യേകിച്ച് അല്പം നമ്മുടെ ഇടതുപക്ഷം ചായവുള്ള ആളുകളൊക്കെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഗോലിയാത്ത് ചത്തു സോളമൻ രാജാവായി, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇനി എന്തിനാ പത്രം? ഞങ്ങളെ പ്രശ്നം തീർന്നില്ലേ? ഞങ്ങളുടെ പ്രശ്നം തീർന്നിട്ടില്ല. കത്തോലിക്കന്റെ വിശ്വാസവും കത്തോലിക്കന്റെ സാൻമാർഗിക പഠനങ്ങളും കത്തോലിക്കന്റെ തറവാട്ട് പാരമ്പര്യങ്ങളും അത് ഈ ലോകാവസ്ഥാനം വരെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇന്ന് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന വിശ്വാസത്തിനെതിരായ സാൻമാർഗിക്കെതിരായ മാത്രമല്ല ധാർമ്മികതയ്ക്കെതിരായ സർവ നിലപാടുകളെയും ആരാ ഭരിക്കുന്നത് ഞങ്ങൾ നോക്കുന്നില്ല, ആരാ ഞങ്ങളെ അനുകൂലിക്കുന്നത് ഞങ്ങൾ നോക്കിയില്ല. ഞങ്ങൾക്ക് കൊക്കിന് ജീവനുള്ളിടത്തോളം കത്തോലിക്ക സഭ വെച്ച് ഞങ്ങൾ എതിർക്കുകയും അതിനെ സംരക്ഷിക്കാനായിട്ട് ആവശ്യമായ നടപടികൾ ചെയ്യും. ഞാൻ പറയാൻ ആഗ്രഹിക്കുക, മദ്യം ഇന്ന് സത്യം പറഞ്ഞ നമുക്ക് സങ്കടം തോന്നുക. നമുക്ക് സങ്കടം ഇന്ന് നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കണ ഒരു കാര്യം നോമ്പായിട്ടുണ്ട്. വെറുതെ ഈ ദേവിസഞ്ചിന് ബുദ്ധിയിലെന്ന് വെറുതെ പറയാ. ദേവിസഞ്ചിന് നോമ്പുകാലത്ത് മാത്രമേ വെക്കുള്ളൂ. ദേവിസഞ്ചിന് അറിയാം നോമ്പുകാലമാണ്, നമ്മളെ സംബന്ധിച്ച്. പക്ഷേ നോമ്പ് വീഴിയ സകലി ചങ്കരൻ തെങ്ങുമ്മത്തങ്ങിയാണ്. നമ്മുടെ സമുദായത്തെ കുളം തോണ്ടുന്ന മദ്യപാനം, അതിനെ സത്യം പറഞ്ഞാൽ ചൂഷണം ചെയ്യുന്ന ഇവിടുത്തെ സർക്കാരുകൾ നമുക്ക് വെറുതെ സാധിക്കുകയില്ല. നമ്മളൊരു അജണ്ടയാണത്, അതിനെതിരെ നമ്മള് പടപൊരുന്നു. ലൈംഗികമായ ധാർമ്മികതയ്ക്കെതിരെ നടത്തുന്ന വലിയ അവകാശ ലംഘനങ്ങൾ ഈ അടുത്ത ദിവസം പത്രത്തിൽ നാണക്കേട് തോന്നിയിരിക്കും. പത്രത്തില് കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിച്ച സ്വവർഗരതിക്കെതിരെ ഗവൺമെന്റിന്റെ അഭിപ്രായം രേഖപ്പെടുത്താൻ പറഞ്ഞിട്ട് ഗവൺമെന്റ് ആണും പെണ്ണും അല്ലാത്തൊരു നിലപാടിലൊക്കെ എടുത്ത് കളിക്കണം. ഞാനൊരു കാര്യം തുറന്നു പറയാനായിട്ടിരിക്കുക, ഒരുപക്ഷെ നമുക്ക് ഭൂരിപക്ഷമൊന്നുമില്ലായിരിക്കാം. സ്വവർഗരതിക്ക് അനുകൂലമായിട്ടൊരു നിലപാട് ഗവൺമെന്റ് എടുത്താലേ അടങ്ങിയിരിക്കാൻ ഇവിടുത്തെ കത്തോലിക്ക സഭയ്ക്കും കത്തോലിക്കർക്കും കഴിയില്ല. അതുപോലെ തന്നെ അനീതിക്കെതിരെ, അക്രമങ്ങൾക്കെതിരെ, അതുപോലെ ജനങ്ങളെ ബാധിക്കുന്ന മറ്റു പ്രശ്നങ്ങൾ ഞാൻ കരുതുന്നോട് പറയും. മാലിന്യ സംസ്കരണം അത് വലിയൊരു തലവേദനയാണ്. ഇവിടുത്തെ ഗവൺമെന്റുകൾക്ക് മാത്രം ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. ഇക്കാര്യത്തിൽ എങ്ങനെ കത്തോലിക്ക സമുദായത്തിന് ഈ നാടിനെ സഹായിക്കാൻ പറ്റുമെന്നതിനെ കുറിച്ചുള്ള പുലങ്കഷമായിട്ടുള്ള ചർച്ചകൾ, അത് ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിൽ എങ്ങനെ നമുക്ക് ഇടപെടാൻ സാധിക്കുമെന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ ചക്രവാളം സ്വയാശ്രയ കോളേജുകളുടെ സംബന്ധിക്കുന്ന പ്രതിസന്ധിയല്ല, അതിന്റെ ചക്രവാളം കത്തോലിക്ക സഭയുടെ അസ്തിത്വവും വ്യക്തിത്വവും ഉള്ളിടത്തോളം കാലം നിലനിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് കത്തോലിക്ക സഭ
പ്രശ്നം തീർന്നു ഇനി അടച്ചുപൂട്ടുക ആരും കരുതണ്ട അതൊരിക്കലും ഉണ്ടാകില്ല കത്തോലിക്ക സഭ അതിന്റെ പങ്കാളിത്തം അതിന്റെ ദൗത്യം സ്നാപക യോഹന്നാനെ പോലെ തലപോയാലും നിർവഹിച്ച് ധീരരക്തസാക്ഷിത്വം വഹിക്കുന്നതിനാണ് സന്നദ്ധരായിരിക്കുന്നത് ഞാൻ നിർത്തുന്നു കത്തോലിക്ക സഭ അണിയിച്ചൊരുക്കാൻ പാടുപെട്ട് കഷ്ടപ്പെടുന്ന ധാരാളം പേരുണ്ട് ദേവി സച്ചൻ എഡിറ്റോറിയൽ ബോർഡ് മാർക്കറ്റിംഗ് അഡ്വർടൈസിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഇതിനെ പത്രത്തിന്റെ പ്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുന്നത് അവരൊക്കെ ചെയ്യുന്ന വലിയ ശുശ്രൂഷ അതൊന്നും വാക്കുകൾ കൊണ്ട് നന്ദി പറയാൻ പറ്റാത്തതാണ് അതിരൂപതയുടെ കടപ്പാടും കൃതജ്ഞതയും അവരോടൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേട്ടതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ തുടർന്നുള്ള സഹായ സഹകരണങ്ങൾ അതിരൂപതയ്ക്ക് വേണ്ടി ഏറ്റവും സ്നേഹത്തോടുകൂടി യാചിച്ചുകൊണ്ട് ഇവിടെ വാക്കുകൾ നടത്തുന്നു നന്ദി നമസ്കാരം.